ഹരി ഹരാ. ശൈലജ ടീച്ചറേക്കും കിളവിയായില്ലേ? നീ പറഞ്ഞ് ശരിയാ. അവിടെ ശൈലജ ടീച്ചർ ഇപ്പം എന്താ ഒന്നും കാണാനില്ല, കിളവിയായില്ലേ, എല്ലാം കുഴിഞ്ഞില്ലേ. കെ കെ രമ്യായിരുന്നെങ്കിൽ എന്താ? ഏ കെ കെ രമ്യായിരുന്നെങ്കിൽ ഏ കൊള്ളാല്ലേ. അതെടാ ഹരിഹര, നമസ്കാരം. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന സിരകളിലിങ്ങനെ ലഹരി അടിച്ചു കയറ്റുന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയത്തിനകത്താണ് കേട്ടോ, പുറത്തൊന്നുമല്ല. അങ്ങനൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണല്ലോ. മഞ്ജുവാര്യരായിരുന്നെങ്കിൽ കൊള്ളാം. ഹരിഹരൻ, അവൻ്റെ മുഴുവൻ പേര് എനിക്കറിയില്ല. ഹരിഹരൻ കെ കെ ഏതോ ഹരിഹരൻ. ഹരിഹര ഹരിഹരോ, നീ പറഞ്ഞതിന് പകുതി ശരിയാ. ശൈലജ ടീച്ചർ അവരെ മുഖം കാണുമ്പോൾ എന്നെക്കാൾ പ്രായം കുറവാണ്, പക്ഷെ ഞാൻ അവരെ വല്ലപ്പോഴും വിളിക്കുമ്പോൾ അമ്മേനെ വിളിക്കാറുള്ളൂ. ആ ഒരു ബോധമാണ് നമ്മളവരെ അവരെ കാണുമ്പോൾ ഉണ്ടാകുക. ഒരു ടിപ്പിക്കൽ സാധാരണ ഒരു കേരള സ്ത്രീ ആയതുകൊണ്ട് തന്നെ കെ കെ ശൈലജയിൽ എന്തുണ്ട് കാണാൻ, അതാണല്ലോ നീ ചോദിച്ചത്. കെ കെ ശൈലജയ്ക്ക് പകരം ഹരിഹര, മറ്റേ ശൈലജ ടീച്ചർക്ക് പകരം ഹരിഹര, കെ കെ രമ്യായിരുന്നെങ്കിൽ എങ്ങനെ? ശൈലജ ടീച്ചർക്ക് പകരം കെ കെ രമ്യായിരുന്നെങ്കിൽ എന്താടോ, അങ്ങനെയും ചോദിക്കാമല്ലോ. എന്താ മഞ്ജുവാര്യേക്കാൾ അത്ര മോശമൊന്നുമല്ലല്ലോ. വലിച്ചു വാരുന്ന സമയത്ത് കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാടോ, അല്ല ചിലപ്പോൾ ഇങ്ങനെയും കിട്ടും, തിരിച്ചു കിട്ടും. ശൈലജ ടീച്ചറെ വിടാം, അവർക്ക് എന്തുണ്ട്, ഇതാണല്ലോ നീ ചോദിച്ചത്. അതിന് പകരമായിട്ട് കൊണ്ടുവരേണ്ടത് നിന്റെ തന്നെ പാർട്ടിക്ക് അകത്തൊരാളുണ്ടല്ലോ, കെ കെ രമ. ശൈലജ ടീച്ചർക്ക് എന്തുണ്ട് കെ കെ രമയായിരുന്നെങ്കിൽ അല്ലേ? ഇതൊക്കെ മനസ്സിൽ നല്ലോ വരുന്നത് തന്റെ നാക്ക് പിഴയണമെന്ന്. ഒരുത്തർ കോൺഗ്രസിന്റെ ഒരു നേതാവ് മറ്റാണ്, ഒരു കിളിന്തു മുകൾ ഒരുത്തൻ, അവന്നു പറയാ അത് നാക്ക് പിഴയായിരുന്നു. എടോ നാക്ക് പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പ്രൊഫസർ വാരഫലക്കാരുണ്ട്, വാരഫലം എഴുതുന്ന പ്രൊഫസർ കൃഷ്ണനായർ ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതി. ഇപ്പൊ ഞാൻ ഈ കണ്ണ് കണ്ണ് എന്ന് എഴുതാറില്ല, അതിന് പകരം ഞാൻ എഴുതുക നേത്രം എന്ന് എഴുതുള്ളൂ. എന്നാൽ കണ്ണ് എന്നൊക്കെ എഴുതിയിട്ട് ചിലപ്പോൾ വായിക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് ആവാം, അതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആകാം, അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണ് എന്നുള്ളതിൽ ചെറിയൊരു കുനിവൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു സാധനമായിട്ട് മാറും. അവസാന ആൾക്കാരോട് എന്നെ ചീത്ത പറയാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ നേത്രം എന്ന് എഴുതാറുള്ളൂ, നയനങ്ങൾ എന്ന് എഴുതാറുള്ളൂ എന്ന്. അപ്പൊ ഈ കണ്ണ് എന്നുള്ളത് ചിലപ്പോ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയും, നാക്ക് അങ്ങോട്ട് അറിയാതെ ഇങ്ങനെ വഴുതി പോയി കഴിഞ്ഞാൽ വേറൊന്നായിട്ട് മാറും. മനസ്സായല്ലോ, മനസ്സായോടാ. കോൺഗ്രസിന്റെ പാലക്കാട്ട് നേതാവാ പറഞ്ഞത് സ്ലിപ്പ് ഓഫ് ടങ് ആണെന്ന്, നാക്കുപിഴയാണെന്ന്. അത് ഒറ്റവാക്കിലെ നാക്കുപിഴ വഴിയ. നേള് മുഹൂർത്തം മൂന്നാവർത്തിച്ചാൽ മൂത്രമായി വരും എന്നൊക്കെ പറയും. ആക്കിയ പറയല്ലേ, നല്ല മൂത്രം, നല്ല കല്യാണത്തിലുള്ള മുഹൂർത്തം നിശ്ചയാ. നല്ല മുഹൂർത്തം ചൊവ്വാഴ്ചയുണ്ട്, പിന്നൊരു മുഹൂർത്തം വ്യാഴ്ചയുണ്ട്, പിന്നൊരു മൂത്രം ഉള്ളത് തിങ്കളാഴ്ച, അങ്ങനെയും വരും. ചിലപ്പോൾ മുഹൂർത്തം മൂത്രമായിട്ട് വരും. സാറേ എന്നുള്ളത് ചിലപ്പോൾ ചെറിയൊരു അക്ഷരത്തിന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊന്നായിട്ട് മാറും. അതൊക്കെയും അക്ഷരപ്പിഴയായിട്ട് നമുക്ക് കണക്കൂട്ടാം, നാക്കുപിഴയായിട്ട് കണക്കൂട്ടാം. ഇതങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കെ കെ ശൈലജ ടീച്ചർക്ക് എന്തുണ്ട്, അതൊക്കെ സിനിമാ നടി തന്നെ എന്നല്ലേ പറഞ്ഞത്? അതൊരു നാക്കുപിഴയല്ല, അത് അയാളുടെ മനസ്സിലിരിപ്പാണത്. ആ മനസ്സിലിരിപ്പാണത്.
ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത. ശ്വേതാ മേനോൻ, മഞ്ജു വാര്യർ, പിന്നെ പുതിയ നടികൾ ഏതൊക്കെയാണ്, അതൊക്കെയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുക. അല്ലാതെ ഇങ്ങനെ വരില്ലല്ലോ. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ വാക്കുകളായിട്ട് വരിക. മനസ്സിൽ നിന്നാണല്ലോ എല്ലാം ആരംഭിക്കുന്നത്. ഇതെല്ലാം ഒരു കാര്യം മനസ്സിലായി, ഇവരുടെ ഈ സൈബർ ആക്രമണം, ഷൈലജ ടീച്ചർക്ക് നേരെയുള്ള സൈബർ ആക്രമണമൊക്കെ സത്യം തന്നെ അപ്പൊ ഇവന്മാർ ചെയ്ത് കൂട്ടിയിട്ടുള്ളതൊക്കെയാണ്. അതിന്റെ ഒരു അനുരണനാണ് ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. RMP പിന്നെ കോൺഗ്രസ് രണ്ടും കണക്കാ. ഇവര് ഷാഫി അവിടെ ഇരിക്കുമ്പോഴത് പറഞ്ഞത്, ഞാനിപ്പോ ഓർമ്മിക്കുന്നത്, ഉസ്താദ് മറ്റു നമ്മളുടെ നോളജ് സിറ്റിയുടെ മർക്കസിന്റെ ഉസ്താദ് അബൂബക്കർ അവർക്ക് അവിടെ ഒരു സ്വാമി നിന്ന് പ്രസംഗിക്കുകയാണ്. ഞാനറിയാം അദ്ദേഹം തൃശ്ശൂർകാരനാണ്. അദ്ദേഹം നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇങ്ങനെ നരേന്ദ്രമോദി തലയ്ക്ക് വെളിവില്ലാത്തവൻ എന്ന് പറഞ്ഞു. ഏതായാലും അത് ഉസ്താദിനത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ വേദിയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയരുത് കേട്ടോ. അദ്ദേഹം ഉടനെ തന്നെ വന്ന്, ഞാൻ പറഞ്ഞ കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ആ സ്റ്റേജിൽ വെച്ച് തന്നെ അത് ചെയ്യിപ്പിച്ചു. വിശ്വഭദ്രാനന്ദ ശക്തിബോധി അദ്ദേഹം അത് ചെയ്തു. അതൊക്കെ മഹനീയായിട്ടുള്ള കാര്യങ്ങളാണ്. ഉസ്താദിന് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ മോഡി ആയാലും ഇനിയിപ്പോൾ സോണിയാഗാന്ധി ആണെങ്കിലും പിണറായി ആണെങ്കിലും വേദിയിൽ നിന്ന് പരസ്യമായിട്ട് പറഞ്ഞു, അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് ചുമതലയാണ്. ഇയാളിത് പറഞ്ഞു പോകും, ഈ സ്വാമി ഇത് പറഞ്ഞു പോകും, ആൾക്കാർ അങ്ങനെ മേലെ വിരൽ ചൂണ്ടുക. അപ്പം ഇവിടെ ഷാഫി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഷാഫി അപ്പം തന്നെ ഓടിച്ചെന്ന് കയറി പറയണം, അയ്യോ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയരുത്, അതിപ്പം തന്നെ ക്ഷമാപണം പറയണം, അവിടെ വെച്ച് പറയണമായിരുന്നു. VD സവർക്കർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു, ഞാനത് അപ്പോഴേ പറഞ്ഞു കോപ്പ്, ഞാനത് അപ്പോഴേ പറഞ്ഞു. എപ്പ പറഞ്ഞു? രണ്ടുപേരുടെയും മൂത്രമൊഴിക്കാൻ പോയപ്പോ പറഞ്ഞോ? ഒരുമിച്ച് മൂത്രമൊഴിക്കാൻ പോയപ്പോ രഹസ്യമായിട്ട്, പരസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾ കേട്ടില്ല. പ്രവേദനം കഴിഞ്ഞു, അയാൾ അയാളുടെ വഴിക്ക് പോണു, ഇയാളുടെ വഴിക്ക് പോണു, വി ഡി സവർക്കർ എടുത്ത് പോണു, ഹരിഹരൻ ആ വഴിക്ക് പോണു, പിന്നെ അവിടെ വെച്ച് അവരിത് പറഞ്ഞത്. ഇപ്പൊ ഞെളിബിരി കൊള്ളുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട്. അതും പ്രതികരണം ശക്തമായി, പലരും പറഞ്ഞെടുത്ത് പൊന്തിച്ചു, കമ്മ്യൂണിസ്റ്റുകാരെടുത്ത് പൊന്തിച്ചു, ആകെ മൊത്തം ടോട്ടലായിട്ട് നാണക്കേടായി. ഇവർ സൈബർ അറ്റാക്ക് നടത്തുന്ന മാനസികാവസ്ഥയുള്ളവരാണെന്ന് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങി. അപ്പോ അങ്ങനെയായപ്പോ ഒരു ഓട്ടക്കാലിനടെ വരെയുള്ള ഒരു മാപ്പ് വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് തളർത്തുക തന്നെ ചെയ്യണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഷൈലജ ടീച്ചർ എന്തിനു കൊള്ളാം, അതൊക്കെ നമ്മുടെ KK രമ തന്നെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, KK രമേ, മിസ്റ്റർ KK രമേ അല്ല, ശ്രീമതി KK രമേ, അയാളൊരു മാപ്പ് പറഞ്ഞാൽ തീർക്കുമായിരുന്നോ നിങ്ങൾ ഈ പ്രശ്നം? ഇതൊക്കെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് തളർത്തുക. അതവരെ എലക്ഷൻ പ്രചരണത്തിനും ചെയ്തു, ഷൈലജ ടീച്ചർക്ക് നേരെ എലക്ഷൻ പ്രചരണത്തിനും ചെയ്തു എന്നപ്പോ വെളിവായല്ലോ. അതിന്റെ ആ ചെയ്തതിൻ്റെ അനുരണനാണ് ഇപ്പൊ ഈ കേൾക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സംഭവം അറിയാം. RSS സന്യാസ സമൂഹത്തെ ഒതുക്കി. അവിടെ പള്ളിപ്പറമ്പിൽ രാമന്റെ പ്രതീക്ഷ വന്നപ്പോ ശങ്കരാചാര്യന്മാർ 4 പേരെ ഒതുക്കിക്കളഞ്ഞു. എത്ര കാലം ഒതുക്കുമെന്ന് കാണാലോ. എല്ലാത്തിനും ഒതുക്കി, കാലചക്രമുണ്ട്, മേലെയുള്ളത് താഴോട്ട് വരും, താഴെയുള്ളത് മേലോട്ട് കറങ്ങി വരും. ശങ്കരാചാര്യന്മാരും മനസ്സിൽ വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇവിടെ കേരളത്തിൽ സന്യാസ സമൂഹത്തെ തെറി പറഞ്ഞുകൊണ്ടാണ് ഒതുക്കിയിട്ട്. നിന്റെ വസ്ത്രം ഊരി വെക്കട, നീ എവിടത്തെ സന്യാസിയാണ്, മറുകാട് നിരപ്പാളി പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് സന്യാസം കിട്ടിയിട്ടില്ലെന്ന്. അവൻ്റെക്ക് ശങ്കരാചാര്യർ ഇവിടുത്തെ RSS-കാരൻ്റെ സംഘപരിവാറിയുടെ പരിവാറി. ഇവൻ്റെയൊക്കെ ശങ്കരാചാര്യരിപ്പോ മറുകാട് നിരപ്പാളിയാ. എന്നിട്ട് എല്ലാ രീതിയിലും മറ്റേത് ഒരു ഇത്രയും അതായത് ഇതിന് ഞാൻ പറയുന്നത് താഴോളി കുതന്ത്രം എന്നാ പറയുക. ഇവരുടെ സംഘശാഖയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാ തെറി പറയുക, വീണ്ടും തെറി പറയുക. ഇപ്പൊ കൂടി വന്നിരിക്കുകയാണ്. അത് അവരുടെ അപ്പൂപ്പം പഠിപ്പിച്ചു കൊടുത്തതാ, മോഡി പഠിപ്പിച്ചു കൊടുത്തതാ, നാട്ടിലിറങ്ങി നിന്ന് വർക്ക് ചെയ്യേണ്ട,
ഒക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, വാട്സപ്പ് പ്രചാരണം പച്ചത്രിക്കുണ്ടായി വാട്സപ്പിലൂടെ. കുറെ എണ്ണത്തിന് അങ്ങനെ സന്യാസിമാരെ സന്യാസ സമൂഹത്തെ ഒതുക്കി. കാരണം അവരെ തെറി പറയുന്ന സമയത്ത് എടാ തായോളി എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് പോടാ തായോളി എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ഒതുങ്ങിപ്പോയി. കുറെ എണ്ണത്തിന് ഇവരെന്ത് ചെയ്തു, അട്ടക്കം വെച്ചു, അവരെ കാൽ ചൂട്ടിട്ട് കാൽ ചൂട്ടിലേക്ക് അമർത്തി വെച്ചു. അതിനും ഉപയോഗിച്ചു ഇതേ തന്ത്രമാണ്, തായോളി തന്ത്രം. പിന്നെ സന്യാസിമാരും മിണ്ടില്ലല്ലോ, തിരിച്ച് ഗാരുഡത്തിന് തിരിച്ച് നാഗാസ്ത്രം വരുമ്പോൾ ഗാരുഡാസ്ത്രം പ്രയോഗിക്കുക. അങ്ങനെ ഒന്നുണ്ട്, ആഗ്നേയാസ്ത്രം വരുമ്പോൾ വാരുണാസ്ത്രം പ്രയോഗിക്കുക, നാഗത്തിന്റെ അസ്ത്രം വരുമ്പോൾ ഗരുഡന്റെ അസ്ത്രം പ്രയോഗിക്കുക, തീ കൊണ്ടുള്ള അസ്ത്രം വരുമ്പോൾ, അഗ്നി കൊണ്ടുള്ള അസ്ത്രം വരുമ്പോൾ വാരുണം പ്രയോഗിക്കുക. അതൊക്കെയും ചെയ്യാവുന്ന കാര്യമാണ്. സെൽഫ് ഡിഫൻസ് പറയും. IPSC 100, 101, 102 അങ്ങനെ പോകുന്നുണ്ടത്. ഏതായാലും എന്നെ പോലെ കുറച്ച് ആൾക്കാർ അതങ്ങ് പഠിച്ചു വെച്ചു. എന്താണ് അസഭ്യോപനിഷത്ത്? അസഭ്യോപനിഷത്തും പഠിച്ചു വെച്ചു, പഠിച്ചു വെക്കേണ്ടി വന്നു. അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ ധർമ്മികൾക്ക് പോലും അധർമ്മത്തിന്റെ തന്നെ കഞ്ചുകുമെടുത്ത് അടിയാനുള്ള അവകാശം ശ്രീകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കർണൻ വീണുപോയ സമയത്ത് അയ്യോ എന്നൊന്നും ചെയ്യരുത്, ഞാൻ അണാമടാണ്, എന്റെ ആയുധമില്ല. അർജുനോട് പറഞ്ഞു, അർജുന നീ ആദ്യം കൊല്ല്, ബാക്കിയുള്ള നമുക്ക് തീരുമാനിക്കാം. അർജുൻ അത് ചെയ്തു. പിന്നീട് പറഞ്ഞ എന്താ അറിയോ, ഹി വാസ് നോട്ട് അണാമഡ്, ഹി വാസ് ഡിസാംഡ്. അവന് ആയുധമില്ലാത്തവരുടെ ആയുധം കയ്യിൽ നിന്ന് വീണുപോയതാ. അതാ അവസരം തന്നെയാണത്, യുദ്ധത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ലേ. പറഞ്ഞു വരുന്നത് അസഭ്യോപനിഷത്ത് പഠിച്ചത് വെറുതെയല്ല, അതിന്റെ ആവശ്യം വന്നതുകൊണ്ടാണ്. അതിന്റെ ആവശ്യം വരുത്തി വെച്ച് ഇവിടുത്തെ ഹിന്ദുത്വ സമൂഹമാണ്. ഹിന്ദു സമൂഹമല്ല, ഹിന്ദുത്വ സമൂഹം. വ്യക്തിപരമായിട്ട് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് അറിയാവുന്ന സന്യാസിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നേരത്തെ ആഹാരം കൊടുത്തിരുന്നെങ്കിൽ, തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രമുണ്ട്, എല്ലാ വർഷവും അവിടെ ഓണം നടത്തും. ഒരു സന്യാസിമാരെയും വിളിക്കില്ല, ഓണസദ്യ നടത്തും, ഒരു സന്യാസിമാരെയും വിളിക്കില്ല. പള്ളിയച്ചന്മാരെ, പിന്നെ അവരെ കോളേജിലെ സീറ്റിന്റെ കാര്യത്തിന് പുറകിൽ കിട്ടുന്ന നടക്കാമല്ലോ. ഉസ്താദുമാരെ വിളിക്കും, അവരൊട്ട് വരാനും പോകുന്നില്ല. ഒരിക്കൽ ഞാൻ അവിടെ അകത്ത് കയറിയിട്ട് അച്ഛന്മാരെല്ലാവരും കൂട്ടമോട്ട് സദ്യയ്ക്ക് വരുന്ന സമയത്ത് ഞാനവിടെ പുറത്ത് അവിടെ എച്ചിലെ കൊണ്ടുവരുന്ന സ്ഥലത്ത് അവിടെ നിന്നു. ആ സമയത്ത് ഒരാൾ വന്നു, സ്വാമി അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ. ഇവിടുത്തെ MLA ആ പിണിന്റെ ശബ്ദ, തെരമ്പൽ രാമേശൻ. KK മേനം വന്നു, സ്വാമി സ്വാമി അതെ വരൂ, അകത്തേക്ക് വരൂ പറഞ്ഞു. ഞാൻ കൃഷ്ണകുട്ടിയേട്ടെന്നാ വിളിച്ചിട്ടുള്ളൂ, അങ്ങനെ തന്നെ ഇനിയും വിളിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ അടുത്ത് നിന്നില്ല. അപ്പോ ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്ത ഈ തായോളികള്, ഈ ഹിന്ദുത്വ തായോളികള്, അവരെന്ത് പറഞ്ഞാലും ഇപ്പൊ അതിപ്പോ എന്റെ ശരീരത്തിനുള്ളിലേക്കൊക്കെ ഇറാണ്ടായി. തുടക്കത്തിലേക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു, ഒരു വിഷമവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇവരുടെ പള്ളിക്കാരെ അതിന് കിട്ടില്ല, അവർ നല്ലത് കഴിച്ചു കൊടുക്കും. അവരുടെ കയ്യിൽ നല്ല വഴുതനങ്ങിയുണ്ട്, ചുണ്ടങ്ങ കൊടുത്താൽ ഉടനെ വഴുതനങ്ങ അവർ തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് പള്ളിക്കാരുടെ അടുത്ത് കളി നടക്കില്ല, മുസ്ലിങ്ങളുടെ അടുത്ത് കളി നടക്കില്ല, ക്രിസ്ത്യാനികളുടെ അടുത്ത് കളി നടക്കില്ല. ഇവിടെ ഒന്നേ പറയാനുള്ളൂ, KK രമയുടെ പാർട്ടിയിൽ നിന്ന്, KK രമ മറ്റേ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല, KK രമയുടെ പാർട്ടിയിൽ നിന്നും, KK രമയുടെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആള് മരിക്കുന്നതിന്റെ ഏകദേശം ഒരു 40-50 ദിവസം മുമ്പ് എന്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും സംസാരിക്കായിരുന്ന ആളെ നോട്ട് പറഞ്ഞു, ഇങ്ങനൊന്നും മിണ്ടുന്നില്ലല്ലോ. ഏല സ്വാമി പറഞ്ഞ് ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് അവിടെ വന്നിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വിളിച്ചു പറയും, നമ്മുടെ ചന്ദ്രശേഖരൻ മരിച്ചു, അതാരാ? ഏ അന്ന് സ്വാമി അവിടെ വന്നില്ലേ, സ്വാമി ഗീത നടത്തുന്ന ആ സ്ഥലത്ത് വന്നു, ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് വന്നു, വീട്ടി അങ്ങനെ പേര് ഓർക്കുന്നില്ല, അങ്ങനെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. സംഗീത സംവിയാകയിലാണ്, ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ അതൊക്കെ സംവിയാനം ചെയ്ത ആള്. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ എനിക്ക് ഇവരോട് ഒരു സ്നേഹമുണ്ടായിരുന്നു, KK രമയോടൊരു സ്നേഹമുണ്ടായിരുന്നു. KK രമ ഒരു സോറി പറഞ്ഞാൽ മതി പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അവരോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ 99% ചോർന്നു പോയി. അത് ശരിയായില്ല. KK രമയുടെ പാർട്ടിയിൽ നിന്ന് ആകരുതായിരുന്നു, വേറെ ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും. എന്നിട്ട് വേണമെങ്കിലൊരു ക്ഷമാപണം, ഓട്ടക്കാലണയുടെ വരെയുള്ളൊരു ക്ഷമാപണം,
അവിടെ മരപ്പാപ്പയുടെ ക്ഷമാപണം പോലെ ഫ്രാൻസിൽ 10-25 കുട്ടികളെ ആൺകുട്ടികളെ അടക്കം എല്ലാത്തെയും നശിപ്പിച്ച് ഭ്രാന്തന്മാരാക്കി മാറ്റിയിട്ട് 10-25 വർഷം കഴിഞ്ഞപ്പോ സോറി സോറി എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രണ്ടു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്ന മരപ്പാപ്പയുടെ ക്ഷമാപണം പോലെ ഒരു ക്ഷമാപണം വേണമെങ്കിൽ എടുത്തോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ശൈലജയുടെ കാര്യം വീട് കേളവി ഒന്നിനും കൊള്ളാത്തെന്നൊക്കെയാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അവരേക്ക് എന്ത് കാണാനിരിക്കുന്നു? ആയതുകൊണ്ട് നമ്മുടെ രമ തന്നെ എന്തിനു കാണാനുണ്ടെങ്കിൽ അത് ശൈലജയ്ക്കല്ല, നമ്മുടെ രമയ്ക്ക് തന്നെ. ആഹാ ആഹാ, ഏ സൂപ്പർ ക്ലാസ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഹേ കെ കെ രമ, ഒരു സോറി മാത്രം പറഞ്ഞ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അങ്ങോട്ട് വിടുമായിരുന്നോ നിങ്ങൾ? വിടുമായിരുന്നോ നിങ്ങൾ? ഏ ശൈലജ ടീച്ചർ എന്ന് പറയണേ ആ മഹതിക്ക് നേരെ ഇത്രയും വൃത്തി കെട്ടെ, അതോടൊപ്പം മഞ്ജുവാരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇത്രയും ബോഡി ഷേമിംഗ് ആണ്, ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞിട്ട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാനുള്ളതല്ലേ എന്ന്? നിങ്ങളുടെ പേരാ പറഞ്ഞിരുന്നെങ്കിലോ? കെ കെ രമയായിരുന്നെങ്കിൽ സൂപ്പർ 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 ക്ലാസ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ ഈ ഹരിഹരൻ? ഏഹ്.